2018 ജൂണിൽ ഫുട്ബോൾ ടീം അംഗങ്ങളും അവരുടെ കോച്ചും അടങ്ങിയ കൊച്ചു കൂട്ടുകാർ തായ്ലൻഡിലെ ചിയാങ് റായ് പ്രവിശ്യയിലുള്ള താം ലുവാങ് ഗുഹയിൽ കുടുങ്ങിയത് ആരും ഇന്നും മറന്നിട്ടുണ്ടാകില്ല. 46 ദിവസം ഇവർക്കായി ലോകം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയ നിമിഷങ്ങളായിരുന്നു അത്. ഒടുവിൽ കുട്ടികൾ സുരക്ഷിതരായി മടങ്ങിയെത്തിയപ്പോഴാണ് ലോകത്തിന് ആശ്വാസമായത്. അതിസാഹസികമായ രക്ഷാദൗത്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും പങ്കാളികളായിരുന്നു. ഇന്ന് ഇങ്ങ് കേരളത്തിൽ അതേ പ്രാർത്ഥനയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കഴിഞ്ഞ 10 ദിവസമായി അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10-ാം നാൾ എന്തായാലും അർജുൻ മടങ്ങി വരുമെന്ന വാർത്ത കേൾക്കാനാണ് ഓരോരുത്തരും കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുന്നത്. ഒടുവിൽ ഇന്ത്യൻ സൈന്യം കൂടി രക്ഷയ്ക്കെത്തിയതോടെ ആ കാത്തിരിപ്പിൻ്റെ ആത്മവിശ്വാസം ഓരോരുത്തരിലും വർദ്ധിച്ചിട്ടുണ്ട്. ഈ തീരാവേദനയിലും സോഷ്യൽ മീഡിയയിൽ അതിപ്രസരത്തിന് യാതൊരു കുറവുമില്ല. അർജുൻ കാണാതായ തുടക്കനാളിൽ കുടുംബം പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു മകന് വേണ്ടിയുള്ള അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10 ദിവസം എത്തിയിരിക്കുന്നു എന്ന ചിന്തയും ആർക്കും ഉണ്ടാകുന്നില്ല. ഈ സമയത്തെങ്കിലും അവരെ വെറുതെ വിട്ടുകൂടിയെന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്തിൻ്റെ പേരിലായാലും ഈ സമയത്ത് അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ സോഷ്യൽ മീഡിയയിൽ കയറി തോന്നുന്നത് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും ചോദിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യജീവന് വേണ്ടി രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്ര സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.